കടലോര മേഖല ആകെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് മുന്നോടിയായി കൊല്ലം തീരത്ത് ബീച്ച് വാക്ക് നടത്തി ശുചിത്വ സ്വാഗരം സാഗരം ശുചിത്വ തീരം പദ്ധതിയുടെ മുന്നോടിയായി തകശ്ശേരി ബസ് ബേയിൽ നിന്നും കടലോര നടത്തം കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കേരളം ഭൂപ്രകൃതിയിലും ജൈവ വൈവിധ്യത്തിലും സമ്പന്നമാണ് എന്നാൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും അശാസ്ത്രീയമായും അമിതമായും ചൂഷണം ചെയ്തുകൊണ്ടുള്ള മനുഷ്യന്റെ വികസന പ്രവർത്തനങ്ങൾ കടലിനെയും തീരത്തെയും നദീതടങ്ങളെയും മലിനപ്പെടുത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കൊപ്പം മറ്റ് കരദ്രവ്യ മാലിന്യങ്ങളും നദീമുഖങ്ങളിലേക്കും തീരക്കടലിലേക്കും എത്തുകയും കടലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ബാധിച്ചു കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വം ത്തിൽ ശുചിത്വ സാഗരം സുന്ദര പദ്ധതി നടപ്പാക്കുകയാണ് ഇതിന്റെ പ്രചരണ പരിപാടിയായി ബീച്ച് വാക്ക് നടത്തി കൊല്ലം മേയർ പ്രസന്നായണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്നേഹിക്കുക എന്നതിന് പകരമായി തന്നെ പോലെ തന്റെ പരിസ്ഥിതിയെയും പ്രകൃതിയെയും സ്നേഹിക്കുക അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു നമ്മുടെ മനസ്സിൽ മത്സ്യത്തൊഴിലാളികൾ ബോട്ടുടമകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾ ഏജൻസികൾ എന്നിവയുടെ സഹകരണത്തോടെ കടലും തീരവും മൂന്ന് ഘട്ടങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കും കൈരളി ന്യൂസ് കൊല്ലം